പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 18, മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയ അമേരിക്കക്കാരനായ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസന്റെ ചരമദിനമാണ് ഇന്ന്. ഫോണോഗ്രാഫ്, ചലച്ചിത്ര ക്യാമറ, വൈദ്യുത ബൾബ് തുടങ്ങി ലോകത്തെമ്പാടുമുള്ള ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ശ്രേഷ്ഠമായ കണ്ടെത്തലുകൾ നടത്തിയ മഹാനാണ് അദ്ദേഹം. മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന എഡിസൺ ഒരു വമ്പൻ വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപനും കൂടിയായിരുന്നു. വൻതോതിലുള്ള നിർമ്മാണവും ധാരാളം പേരുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനവും അദ്ദേഹം കണ്ടുപിടുത്തങ്ങളോട് സമന്വയിപ്പിക്കുകയുണ്ടായി. ആദ്യ വ്യാവസായിക റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചയാളെന്ന ബഹുമതിയും എഡിസണുണ്ട്. മഹാന്മാരായ കണ്ടുപിടുത്തക്കാരിൽ പ്രമുഖ സ്ഥാനമാണ് എഡിസണുള്ളത്. 1993 അമേരിക്കൻ പേറ്റന്റുകളും യുണൈറ്റഡ് കിങ്ഡത്തിലെയും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും നിരവധി പേറ്റന്റുകളും എഡിസന്റെ പേരിലുള്ളതാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമായ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച ദ 100 എന്ന പുസ്തകത്തിൽ എഡിസന് 35 സ്ഥാനമാണുള്ളത്. ഓഹരി വില വർദ്ധിപ്പിക്കുന്ന ടിക്കർ, യാന്ത്രികമായി സമ്മതിദാനം രേഖപ്പെടുത്തുന്ന സംവിധാനം, ഇലക്ട്രിക് കാർഡ് ഉപയോഗിക്കുന്ന ബാറ്ററി, വൈദ്യുത ഉൽപാദന വിതരണ സംവിധാനങ്ങൾ, റെക്കോർഡ് ചെയ്ത സംഗീതം, ചലച്ചിത്രങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവയും എഡിസന്റെ കണ്ടുപിടുത്തങ്ങളിൽപ്പെടുന്നു. ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ എഡിസന്റെ ബാല്യകാലത്തിലെ ഒരു സംഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. 1847 February 11 മിലാനിലെ ഓഹിയോ എന്ന സ്ഥലത്ത് സാമുവൽ എഡിസന്റെയും നാൻസി എലിയട്ട് എഡിസന്റെയും 7-ാമത്തെ മകനായിട്ടാണ് തോമസ് ആൽവ എഡിസൺ ജനിച്ചത്. ഇലക്ട്രിക് ബൾബ് കൂടാതെ മോഷൻ പിക്ചർ, ഇലക്ട്രോഗ്രാഫിക്, ഓട്ട് റെക്കോർഡർ, ഫോണോഗ്രാഫ് തുടങ്ങി അനേകം കണ്ടുപിടുത്തങ്ങൾ എഡിസന്റേതായിട്ടുണ്ട്. എഡിസന് 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മിലാനിൽ നിന്നും മിഷിഗണിലേക്ക് താമസം മാറ്റി. അവിടെയായിരുന്നു എഡിസൺ തന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. ധാരാളം സംശയങ്ങളുള്ള, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എഡിസൺ. പലപ്പോഴും അധ്യാപകരുടെ കണ്ണിലെ കരടായിരുന്നു ഈ ബാലൻ. അദ്ദേഹത്തിന്റെ ടീച്ചറായ ഏംഗൽ എഡിസനെ ഒരു ബുദ്ധിഭ്രമമുള്ള കുട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. ഒരിക്കൽ ടീച്ചർ എഡിസന്റെ കയ്യിൽ അമ്മയെ ഏൽപ്പിക്കാൻ ഒരു കത്ത് കൊടുത്തയച്ചു. വീട്ടിലെത്തിയ ഉടൻ തന്നെ എഡിസൺ ആ കത്ത് അമ്മയെ ഏൽപ്പിച്ചു. കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആകാംക്ഷയോടെ ചോദിച്ച എഡിസനോട് ഇടറിയ സ്വരത്തിൽ അമ്മ പറഞ്ഞു, മോൻ വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. മോനെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ ആ സ്കൂളിലില്ല. അതുകൊണ്ട് ഇനി മോനെ ആ സ്കൂളിലേക്ക് വിടണ്ടാന്ന്. ഇനി മുതൽ മോനെ അമ്മ വീട്ടിലെത്തി പഠിപ്പിക്കാം. അമ്മ കൂട്ടിച്ചേർത്തു, സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട കുടുംബത്തിലല്ലായിരുന്നിട്ടും വായനപ്രിയരായ എഡിസന്റെ മാതാപിതാക്കൾ എഡിസന് ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു. സയൻസ് പുസ്തകങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവ വായിച്ച് എഡിസൺ സ്വന്തമായി പരീക്ഷണങ്ങൾ നടത്താൻ ആരംഭിച്ചു. ക്രമേണ അദ്ദേഹത്തിന്റെ മുറി ഒരു പരീക്ഷണശാലയായി തീർന്നു. തന്റെ പരീക്ഷണങ്ങളുടെ വിജയത്തിനായി എഡിസൺ കഠിന പ്രയത്നം ചെയ്തു. പലപ്പോഴും പരാജയം തന്നെയായിരുന്നു ഫലം. തനിക്ക് ലഭിക്കുന്ന പോക്കറ്റ് മണിയെല്ലാം തന്റെ പരീക്ഷണശാലയിലേക്ക് ആവശ്യമായ രാസവസ്തുക്കളും മറ്റും വാങ്ങാനാണ് എഡിസൺ ചെലവഴിച്ചത്. ഒരു പരീക്ഷണത്തിൽ എഡിസൺ 1000 തവണ വരെ പരാജയപ്പെട്ടതായി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുകയോ പരിശ്രമം ഉപേക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. താൻ 1000 പുതിയ വഴികളിലൂടെ സഞ്ചരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും കൂടുതൽ ഉത്സാഹത്തോടെ വിജയത്തിനായി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. നിരന്തരമായ പരിശ്രമവും കഠിനാധ്വാനവുമാണ് എഡിസനെ മഹാനായ ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത്. കാലം കടന്നുപോയി. ലോകമാദരിക്കുന്ന മഹാശാസ്ത്ര പ്രതിഭയായി എഡിസൺ മാറി. ഒരിക്കൽ അദ്ദേഹത്തിന് പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡയറി കിട്ടി, മരിച്ചുപോയ തന്റെ അമ്മയുടെ ഡയറി. വെറുതെ മറിച്ചു നോക്കുന്നതിനിടയിൽ മടക്കി വെച്ച ഒരു കുറിപ്പടി അദ്ദേഹം കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് നൽകാൻ സ്കൂളിൽ നിന്ന് തന്ന കുറിപ്പടിയാണതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് തുറന്ന് വായിച്ച എഡിസൺ മണിക്കൂറുകളോളം കരഞ്ഞെന്നാണ് പറയുന്നത്. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, നിങ്ങളുടെ മണ്ടനും ബുദ്ധിഭ്രമം ബാധിച്ചതുമായ മകനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല. നാളെ മുതൽ മകനെ സ്കൂളിലേക്ക് അയക്കരുത്. കണ്ണീർ തുടച്ചുകൊണ്ടൊടുവിൽ എഡിസൺ പറഞ്ഞു, അതെ, തോമസ് ആൽവ എഡിസൺ ഒരു മണ്ടനായിരുന്നു. അദ്ദേഹത്തെ ലോകം ആദരിക്കുന്ന മഹാനാക്കി മാറ്റിയത് അമ്മയായിരുന്നു. തിരുമണ്ടനെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ എഡിസൺ ആണ് പിന്നീട് നിരവധി കണ്ടുപിടുത്തങ്ങളുടെ പിതാവായി തീർന്നത്.
ഇരുട്ടിലായിരുന്ന ലോകത്തെ വെളിച്ചം കാണിച്ച മഹാൻ. എഡിസനെ പോലെ നിരന്തരവും കഠിനവുമായ പരിശ്രമം നമുക്ക് ആവശ്യമാണ്. പരാജയം ഒന്നിന്റെയും അവസാനമല്ല, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി പരാജയത്തെ നാം മാറ്റിയെടുക്കണം. എഡിസന്റെ ചരമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം നിങ്ങൾക്ക് നൽകിയത് അംശു വി എസ് വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിന്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി.